കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വരെ എല്ലാ അങ്ങാടിയിലും കാണും ഇതുപോലൊരു ബസ് സമയവിവരണ പട്ടികയും അതിനോട് ചേർന്ന് തന്നെ ഒരു ബസ് വെയിറ്റിംഗ് ഷെഡും. എങ്ങോട്ട് യാത്ര പോകാനില്ലെങ്കിലും ബസ് കാത്തു നിൽക്കുന്നവർ ആ അങ്ങാടിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും അവർക്കൊന്നും ഇടം കൊടുക്കാതെ ബസ് വെയിറ്റിംഗ് ഷെഡിൽ കൂട്ടുകാരും ഒന്നിച്ച് സ്വറ പറഞ്ഞിരിക്കുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ച് വലിയ സന്തോഷമുള്ള കാര്യമായിരുന്നു. ഞങ്ങളിപ്പോൾ ഇരിക്കുന്നത് നേതാജി ക്ലബ്ബ്, മുക്കത്തെ നേതാജി ക്ലബ്ബ് ബസ് വെയിറ്റിംഗ് ഷെഡിലാണ് കേട്ടോ. ഇവിടെ ഈ അങ്ങാടിയിൽ ഇതിനോട് ചേർന്നുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിലൊക്കെ വല്ലാതെ ഇഷ്ടം തോന്നിയ ഒരു പ്രണയനായകനായിരുന്നല്ലോ മുക്കത്തെ മൊയ്തീൻ. ആ മൊയ്തീൻ്റെ നാമധേയത്തിലുള്ള മൊയ്തീൻ സ്മാരക വായനശാലയുണ്ട്. ഈ വായനശാലയ്ക്ക് തൊട്ടുമുമ്പിൽ തന്നെ ഒരു കൊച്ചു കിണറുണ്ട്. ഈ കിണറിനോട് ചേർന്ന് തന്നെ തന്നെയാണ് ഈ ബസ് വെയിറ്റിംഗ് ഷെഡും മൊയ്തീൻ സ്മാരക വായനശാലയുള്ളത്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ ഇപ്പോൾ ഇരിക്കുന്നത് മുക്കത്താണെന്ന്. ആരെങ്കിലും വിശ്വസിക്കുമോ നമ്മുടെ ഒമാനിൽ നമ്മുടെ തോന്നക്കൽ പഞ്ചായത്ത് ഉണ്ട് എന്നുള്ളത്. ഇപ്പോൾ ഞങ്ങളുള്ളത് ഒമാനിലെ സോഹാറിൽ ലുലു സെൻറ്ററിനടുത്ത് കോഴിക്കോട് മക്കാനി റെസ്റ്റോറൻറ്റിലാണ്. ഇവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയപ്പോഴാണ് മനസ്സിന് വല്ലാതെ കുളിർമ നൽകി ഈ കാഴ്ച കണ്ടത്. ഇവിടുത്തെ ഡൈനിങ് സെറ്റ് ഇരിക്കുന്ന രീതിയാണ് കേട്ടോ അത്. മുക്കത്തെ പഴയ അങ്ങാടി അതേപടി പകർത്തിക്കൊണ്ട് തന്നെ ഈ അങ്ങാടിയിൽ ഒരു ബസ് വെയിറ്റിംഗ് ഷെഡും അതിനോട് ചേർന്ന് തന്നെ പഴയ കാലത്തെ ഒരു റേഷൻ ഷോപ്പും അതിനോട് ചേർന്ന് കാഞ്ചനയുടെ നാമദേവത്തിലുള്ള ഒരു ടീ ഷോപ്പും പിന്നെ പഴയ കാലത്തെ മുക്കം അങ്ങാടിക്ക് നിറം പകർന്നുകൊണ്ട് മനസ്സിനെ വല്ലാതെ സന്തോഷിപ്പിച്ച മറ്റൊരു കാര്യമായിരുന്നു മുഖത്തെ പഴയ അരി മാർക്കറ്റ്. അതും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇവിടുത്തെ ഡൈനിങ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ പഴയ കാലത്തെ ഉന്തുവണ്ടിയും ഒക്കെയാണ് അവിടെ ഡൈനിങ്ങിനായിട്ട് ഒരുക്കുന്നത്. അതിനോട് ചേർന്ന് തന്നെ ഒരു കോയിൻ ബോക്സൊക്കെ വെച്ചുകൊണ്ട് ഒരു പഴയ കാലത്തെ ടെലിഫോൺ ബൂത്തും ഉണ്ട്. വല്ലാതെ മനസ്സിന് ഒരനുഭവം തന്നെയായിരുന്നു ഇവിടെ ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ. ഇത് ഒരിക്കലും ഒരു പ്രമോഷൻ വീഡിയോ ആയിട്ട് ആരും കാണരുത്. ഇത് എൻ്റെ മനസ്സിൽ വല്ലാതെ സന്തോഷം തോന്നിയപ്പോൾ ഞാൻ പകർത്തിയതാണ് ഈ ദൃശ്യങ്ങളൊക്കെ. ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ മനസ്സിനെ വല്ലാതെ നൊസ്റ്റാൾജിയ ഫീൽ ചെയ്തിരുന്നു. ഇവിടുത്തെ ഫുഡിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് സ്പെഷ്യൽ ഐറ്റംസ് തന്നെ ഇവിടുത്തെ ഈ റെസ്റ്റോറൻറ്റിലുണ്ട്. ഒമാനിൽ വരുന്നവർ ആരാണെങ്കിലും ഇവിടെ ഈ സോഹാറിൽ വരുമ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ കണ്ട് ഇവിടുത്തെ ഈ കാഴ്ചകൾ കണ്ട് മനസ്സും നിറച്ച് രുചികരമായ ഭക്ഷണം കഴിച്ച് നമുക്ക് മടങ്ങാൻ കഴിയും. തോന്നക്കൽ പഞ്ചായത്തിൻ്റെ ബോർഡൊക്കെ വെച്ചുകൊണ്ടാണ് ഈ ഡൈനിങ് തന്നെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുമ്പോൾ പോത്തുകാലാണ്. പോത്തുകാല് വളരെ നമ്മുടെ കേരളീയ ശൈലിയിൽ വളരെ രുചികരമായ വലിയ മായവും കലർപ്പൊന്നുമില്ലാത്ത രുചികരമായ തരത്തിലാണ് ഇവിടുത്തെ പോത്തുംകാലിൻ്റെ. അതൊന്ന് കഴിച്ചു നോക്കേണ്ടത് തന്നെയാണ്. ഇവിടുത്തെ ഭക്ഷണത്തേക്കാൾ ഉപരി നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാവും ഇവിടുത്തെ ഈ കാഴ്ചകളാണ്. മനസ്സിലെ ഒരുപാട് കാലങ്ങൾക്ക് മുമ്പൊക്കെ നമ്മളൊക്കെ പഴയ കാലത്തെ സിനിമയിൽ കണ്ട പഴയ തലമുറയ്ക്കൊക്കെ അനുഭവമുള്ളൊരു അങ്ങാടിയാവും. എല്ലായിടത്തും കാണുമല്ലോ ഇതുപോലൊരു അങ്ങാടി. ആ അങ്ങാടിക്ക് വലിയ മിഴിവ് നൽകിക്കൊണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ ഒമാനിലെ സോഹറിലെ കോഴിക്കോട് മക്കാനി റെസ്റ്റോറൻറ്റിലെ പഴയകാലത്തെ മുക്കം അങ്ങാടി ഒന്ന് കണ്ടു നോക്കേണ്ടത് തന്നെയാണ്. കണ്ട് നിങ്ങളും ഇവിടുത്തെ അനുഭവങ്ങൾ പങ്കുവെക്കേണ്ടതാണ്.